തിരുവോണത്തിന്റെ അന്ന് മലയാളി ഉണർന്നത് കോൺഗ്രസ് പ്രവർത്തകർ ഡിവൈഎഫ്എ പ്രവർത്തകരുടെ ചോദ കൊണ്ട് പൂക്കളമിടുന്നത് കണ്ടാണ്. ഡിവൈഎഫ്എ പ്രവർത്തകരായ ഹക്ക് മുഹമ്മദിനെയും മിഥിലാജിനെയുമാണ് ആക്രമികൾ കൊലപ്പെടുത്തിയത്. അതും വളരെ മൃഗീയമായി. ഹക്കിനാണ് കൂടുതൽ വെട്ടേറ്റത്. നെഞ്ചിലും മുഖത്തും കയ്യിലും മുതുകിലുമായി 9 വെട്ടുകൾ ഉണ്ടായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന മിഥിലാജിന് നെഞ്ചിലടക്കം 3 വെട്ടേറ്റു. ഇരുവരുടെയും മരണകാരണമായത് നെഞ്ചിലേറ്റ വെട്ടെന്നുള്ള പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മനുഷ്യ മനസ്സാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു കൊലപാതകത്തെക്കുറിച്ച് കേട്ടായിരുന്നു തിരുവോണ ദിനത്തിൽ മലയാളികൾ ഉണർന്നത്. മിഥിലാജിന്റെ ഇടത് നെഞ്ചിലേറ്റ വെട്ട് ഹൃദയം തുളച്ചു കയറിയതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. മിഥിലാജ് സംഭവസ്ഥലത്തും ഹക്ക് മുഹമ്മദ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയുമാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ഷഹീനാണ് സംഘർഷത്തിന്റെ വിവരം സുഹൃത്തുക്കളെ അറിയിച്ചത്. ഹക്ക് മുഹമ്മദിനെ വകവരുത്താൻ അക്രമി സംഘം മാസങ്ങളായി പദ്ധതിയിട്ടിരുന്നതായി പോലീസ് പറയുന്നു. മുൻപ് ഫൈസൽ എന്ന ഡിവൈഎഫ്എ പ്രവർത്തകനും വെട്ടേറ്റിരുന്നു. ഹക്കിനെ ലക്ഷ്യമിട്ടാണ് അന്നും ആക്രമികൾ എത്തിയത്. പിന്നീട് ഇരുവിഭാഗവും തമ്മിൽ സംഘർഷം ഉടലെടുത്തതായും റിപ്പോർട്ടുകളുണ്ട്. സോഷ്യൽ മീഡിയയിലെ വിമർശനങ്ങളും വിരോധം മൂർച്ഛിക്കാൻ കാരണമായി. ഫൈസൽ വധശ്രമക്കേസുമായി ബന്ധപ്പെട്ട കോടതി നടപടികളുമായി മുന്നോട്ട് പോകരുതെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചു. വട്ടപ്പാറ കല്ലമ്പലം സിഐമാരുടെ നേതൃത്വത്തിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായത്. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം പോസ്റ്റ്മോർട്ടം സമയത്ത് പോലീസ് ഹാജരാക്കിയില്ല. ആയുധം പരിശോധിച്ച ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവിടുക. അതേസമയം ഇത് രാഷ്ട്രീയ കൊലപാതകമല്ലെന്നും വ്യക്തിവൈരാഗ്യം മൂലമുണ്ടായ കൊലപാതകമാണെന്നുമാണ് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നത്.